ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിൻ്റെ ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. അതാണ് ഞാൻ ആദ്യം തന്നെ കിച്ചൺ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യണേക്കാൾ മുന്നിലുള്ളൊരവസ്ഥയാണ്. നമ്മൾ മേക്കോറൊന്നല്ല നടത്തുന്നത്, ഡീപ്പ് ക്ലീനിങ് ആണ്. അതുകൊണ്ട് സാധനങ്ങളുടെ പൊസിഷൻസ് ഒന്നും ഞാൻ മാറ്റുന്നില്ല, പക്ഷെ ക്ലീൻ ചെയ്യാൻ പോവണം നല്ല ഡീപ്പായിട്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള കിച്ചണാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി ഞാൻ തുടക്കത്തിലേ ഇട്ടു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യണേക്കാൾ മുന്നേ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണേക്കാൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ലിക്വിഡാണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ലിക്വിഡ് ഉണ്ടാക്കി, അതിനുശേഷം ഒരു സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ ഡൈനിങ് ടേബിളിലേക്കും കൗണ്ടർ ടോപ്പിലേക്കും അപ്പുറത്തെ കൗണ്ടർ ടോപ്പിലേക്കൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഈ ഒരു വശത്തേക്ക് നീക്കി വയ്ക്കുക. അപ്പോൾ പിന്നെ ഓരോ വശം കഴിയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചത് നമുക്ക് കൗണ്ടർ ടോപ്പും ബാക്ക് സ്പ്ലാഷും, അതായത് നമ്മുടെ ആ വോളുമത്തതും ഒരുമിച്ച് ക്ലീൻ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ആദ്യം തന്നെ നമുക്ക് ആ ബാക്ക് സ്പ്ലാഷ് മൊത്തമായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കണ്ടേ. അപ്പം നമ്മുടെ ഈ ലിക്വിഡ് നല്ല അടിപൊളി സാധനം കേട്ടോ. അത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് നമ്മൾ ആ സ്പോഞ്ച് കൊണ്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ തന്നെ അത് നല്ല ക്ലീൻ ചെയ്ത് കിട്ടും. പക്ഷെ ഞാൻ ജസ്റ്റ് സ്ക്രബ്ബർ കൊണ്ടൊന്ന് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നും ഉണ്ടല്ല. ഈ വീട്ടിൽ മാറിയതിന് ശേഷം ഞാൻ ഇതുവരെ ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടില്ല. നമ്മളിങ്ങോട്ട് മാറുമ്പോഴും ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്തിട്ടുണ്ടാകുന്നില്ല. ജസ്റ്റ് ഞാൻ ഒന്ന് വെള്ളം വെച്ചൊന്ന് തുടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കൂറ പിടിച്ച ലുക്കായിരുന്നു അതിനൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, അപ്പോഴാണ് നാട്ടിൽ പോയത്. പിന്നെ നാട്ടിൽ വന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ സമയം കിട്ടിയത്. അപ്പോൾ ഈ ലിക്വിഡ് വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് നമ്മുടെ സ്ക്രബ്ബർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് നമ്മുടെ സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തന്നെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടുന്നുണ്ട്. ക്യാമറയിൽ നമുക്ക് അത്ര അങ്ങോട്ട് കാണില്ലേ, പക്ഷെ റിയൽ ഐ വ്യൂവിൽ നല്ല വൃത്തികേടായിരുന്നു ഈ ബാക്ക് സ്പ്ലാഷൊക്കെ. ഒന്നാമതൊരു ക്രീം ലൈറ്റ് കളറല്ലേ, അതുകൊണ്ട് ചെളിയൊക്കെ പെട്ടെന്ന് എടുത്ത് കാണിക്കുകയും ചെയ്യും. അത് ചെളി എന്ന് പറയണത് പൊടിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ചെളി ആവുന്ന പോലെയുള്ള ചെളിയാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ആ മേലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ബോട്ടിലുള്ള ആ ലിക്വിഡ് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് സ്ക്രബ്ബർ കൊണ്ട് സ്ക്രബ് ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ലെങ്ത് വൈസുള്ള ബാക്ക് സ്പ്ലാഷ് മൊത്തം ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെയാണ് കേട്ടോ ഞാൻ കൗണ്ടർ ടോപ്പ് ആ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ മേലൊക്കെ ഓൾറെഡി നമ്മുടെ പാറ്റയുടെ മരുന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. പാറ്റയുടെ ഒരു മരുന്ന് അടിക്കുകയും ചെയ്യും, പിന്നെ ഒരു പശ പോലെ ഒരു സാധനം അവരിങ്ങനെ ഓരോ കോർണറിലും വയ്ക്കും. അപ്പോൾ ഈ ബാക്ക് സ്പ്ലാഷിൻ്റെയും നമ്മുടെ ക്യാബിനറ്റിൻ്റെയും ആ ജോയിൻ്റിൽ ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ക്ലീൻ ചെയ്തപ്പോൾ അത് മൊത്തം പോയി. പിന്നെ ഈ പാറ്റ വരുമെന്ന് നമുക്കറിയില്ല, ഇവിടെ പാറ്റ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം കുറച്ച് പഴയ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ പാറ്റ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടാവും, ആൾ പുറത്തിറങ്ങിയിട്ടില്ല ഇതുവരെ. പിന്നെ നമ്മൾ പാറ്റ മരുന്ന് അടിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത്, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. പക്ഷേ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും. ഒരു ഫ്ലോറിൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ പാറ്റ വന്നാൽ തന്നെ അത് പെട്ടെന്ന് എല്ലാ ഫ്ലാറ്റിലേക്കും ആവും. അപ്പോൾ അത് നമ്മൾ ആ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിക്കോഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ക്ലീനായിട്ട് വീടിട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഫുഡ് വേസ്റ്റുകളൊന്നും അവിടെ ഇവിടെ ഇല്ലാണ്ടിരുന്നതിനാൽ പാറ്റ ശല്യം കുറച്ചൊക്കെ ഒഴിവാക്കാം. അപ്പോൾ ഞാൻ ബാക്ക് സ്പ്ലാഷ് ഫുള്ള് കഴുകി കഴിഞ്ഞതിന് ശേഷം വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പ് അവിടെ നിന്ന് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവിടെ വൃത്തിയാക്കി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഓരോ സാധനങ്ങൾ അവിടെ വയ്ക്കാൻ തുടങ്ങിയിട്ട്, കാരണം എല്ലാം കൂടി ലാസ്റ്റ് അറേഞ്ച് ചെയ്യാൻ നിന്നതിന് സമയം ഒരുപാട് എടുക്കും. അപ്പോൾ നമ്മുടെ റൈസ് കുക്കർ അവിടെ വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഈ റൈസ് കുക്കർ എവിടെന്നാണ് മേടിച്ചതെന്ന് എന്നോട് ആരോ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നാട്ടിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്, നോൾട്ടയുടെ ബ്രാൻഡാണ് കേട്ടോ. അന്ന് കമന്റിന് റിപ്ലൈ കൊടുക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ഏതാ ബ്രാൻഡെന്ന്. അപ്പോൾ ഇത് നോൾട്ടയുടെ സാധാ കുക്കറാണ്. അതായത് നമ്മൾ ഗ്യാസിൽ തിളപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മൂടി വെച്ചാൽ മതി. പക്ഷേ ഇലക്ട്രിക് കുക്കർ കിട്ടും, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതാകുമ്പോൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് എടുത്ത് തിളപ്പിച്ച് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളവും അരിയൊക്കെ ഇട്ടിട്ട് ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അരി വേവുമ്പോൾ ഓഫായുള്ളൂ. ഇത് നമ്മൾ ഒരു 10 മിനിറ്റ് ഗ്യാസിൻ്റെ ഇതിൽ ഇട്ട് അരി തിളപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. അത് അതിൻ്റെ കാര്യം എന്നോട് ആരും ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. കമൻറ്റിൽ നമുക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞാൻ നമ്മുടെ മിക്സി ഒന്ന് വൃത്തിയാക്കി. മിക്സിയും ഈ പറഞ്ഞ പോലെ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കിയിട്ട്. പിന്നെ ഇപ്പോൾ കുഞ്ഞിക്ക് അങ്ങനെ ചോറ് അങ്ങനെ അതിലേക്ക് അധികം അരച്ച് കൊടുക്കാത്തതുകൊണ്ട് തന്നെ മിക്സി അധികം അങ്ങോട്ട് ഉപയോഗം വരുന്നില്ല. അപ്പോൾ ആരും എന്നോട് ഇതുപോലെ കമൻറ്റിൽ ചോദിച്ചിട്ട് വന്നു കുഞ്ഞിക്ക് ഇപ്പോഴും മിക്സിയിൽ അരച്ചിട്ടാണോ കൊടുക്കുക. കുഞ്ഞിൻ്റെ ഏജുള്ള തന്നെ ഒരു മോളുണ്ട്, ഭക്ഷണം കഴിക്കണില്ലേ, അപ്പോൾ കുഞ്ഞിക്ക് ഇപ്പോഴും അരച്ചിട്ടല്ല കൊടുക്കുക. കുഞ്ഞിയല്ല ഫുഡും നന്നായി കഴിക്കും, ചോറും കഴിക്കും, പക്ഷേ മടി, അതായത് ഭക്ഷണം കഴിക്കാൻ മടിയുള്ള ദിവസങ്ങൾ അവൾ എങ്ങനെ കൊടുത്താലും കഴിക്കില്ല. അപ്പോൾ എങ്ങനെയും കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില ദിവസങ്ങളിൽ അരച്ച് കൊടുക്കുക, ചിലപ്പോൾ അതായാലും കഴിക്കില്ല. പിന്നെ കുഞ്ഞിക്ക് കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും ഇപ്പോൾ കുഞ്ഞ് കഴിക്കും, എരിവും കഴിക്കും, എല്ലാം കഴിക്കും കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കറി ഒഴിച്ച് ചോറ് തൈര് കൂട്ടാണ്ട് കൊടുത്താലും കുഞ്ഞ് കഴിക്കും. ഇപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മൊത്തത്തിൽ ഭക്ഷണം കഴിക്കാൻ ഒരു മടിയുണ്ട്, പ്രത്യേകിച്ച് ചോറ് കഴിക്കാൻ നല്ല മടിയുണ്ട്. കണി കണ്ടതൊക്കെ കഴിച്ച് വയറ് നിറയ്ക്കാനാണ് അവൾക്ക് കൂടുതലിഷ്ടം. അപ്പം അത് അങ്ങനെ ഞാൻ ഓരോ കമൻറ്റിൻ്റെ റിപ്ലൈയുടെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ പറയണമെന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ക്ലീനിങ് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ചായയിലെയും അതുപോലെ ഉപ്പും പഞ്ചസാരയൊക്കെ വെക്കുന്ന ട്രേയും പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ചു വിട്ടുക ലിക്വിഡ് വെച്ചിട്ട് തന്നെ. അതൊക്കെ നമ്മൾ ഹോം ബോക്സിൽ നിന്നും ഹോം ബോക്സിൽ നിന്ന് ഐക്കിയെന്നൊക്കെ ആയിട്ട് മേടിച്ച സാധനങ്ങളാട്ടോ. നമ്മുടെ ഈ ചായ ഗ്ലാസ് വെച്ചിരിക്കുന്ന ആ ഹാൻഡ് റെയിലുണ്ടല്ലോ, അത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ അത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹുക്സ് ഞാൻ ഐക്കിയെന്ന് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ചെറിയ മൂന്ന് ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ പോട്ടും ഞാൻ ഐക്കിയെന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ആ ടീയും ഷുഗറും സോൾട്ടും വെക്കുന്ന ഡപ്പ ഫുള്ള് ഞാൻ ഹോം ബോക്സിൽ നിന്നും, താഴെ ഇരിക്കുന്ന ആ വൈറ്റ് ട്രേ ഐക്കിയെന്നാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിതേ ഫ്രൂട്ട്സ് വെക്കാനുള്ള ഒരു പാത്രം ഞാൻ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് കുഞ്ഞിയുടെ ഫ്രൂട്ട്സിൻ്റെ ബോളാട്ടോ, അതായത് കുഞ്ഞ് നന്നായി പഴം കഴിക്കും. അത് ഈ ഞാലിപ്പൂവ് എന്ന് പറയുന്ന പഴം മാത്രമേ കുഞ്ഞ് കഴിക്കുള്ളൂ, അത് നാലഞ്ചെണ്ണമൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ആ കുഞ്ഞി ഓറഞ്ച് എന്ന് പറയണതും കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്, നല്ല മധുരമുണ്ട്. പിന്നെ കുരു ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് അല്ലിയായിട്ട് കൊടുത്താൽ കുട്ടികൾക്ക് അത് കഴിക്കുക എളുപ്പമാണല്ലോ. നമ്മുടെ ഓറഞ്ച് എന്ന് പറയുമ്പോൾ കുരു ഉണ്ടാവും, അപ്പോൾ ഇതിൽ കുരുവില്ല കേട്ടോ, നമ്മുടെ ലുലുവിലൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ക്യാബിനറ്റിൻ്റെ പുറക്കൊന്ന് തുടക്കുകയാണ്. അവിടെ വലിയ വൃത്തികേടൊന്നും ഉണ്ടായിരുന്നില്ല, അധികം പൊടിയും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ഇവിടെ കിച്ചണിൽ തന്നെ വിൻഡോ ഒന്നും വരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ പൊടി അധികമില്ല കേട്ടോ. മറ്റേ നമ്മുടെ പഴയ വീട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് കിച്ചണിലും പൊടി ഉണ്ടാവാറുണ്ട്, ഇവിടെ അതില്ല. പക്ഷേ നമ്മുടെ ഈ കുക്കിംഗ് റേഞ്ചിൻ്റെ മേലത്തെ കബോർഡ്സിലൊക്കെ അത്യാവശ്യത്തിന് വെളിച്ചെണ്ണയുടെ ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് കുക്കറിൽ നിന്നൊക്കെ വിസിലടിക്കുമ്പോൾ വരണമെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് നേരം നിന്നിട്ട് ക്ലീൻ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ സ്പ്രേ ബോട്ടിലിൻ്റെ സ്പ്രേക്ക് എന്തോ ഒരു കംപ്ലയിൻറ്റ്. അപ്പോൾ അത് സ്പ്രേ ആകുമ്പോൾ ഇടയ്ക്കൊന്ന് ടൈറ്റ് ആവാം, അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് സ്പ്രേ ചെയ്ത് അടിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഈ എക്സോസ്റ്റിൻ്റെ മേലെയും അത്യാവശ്യം ത്തിന് ഇങ്ങനെ ഈ പൊടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്ന പോലെയായിരുന്നു, അതുകൊണ്ട് അവിടെയും സ്ക്രബ്ബർ വെച്ചിട്ട് അത്യാവശ്യം ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നു. പിന്നെ ഈ ഒരു പോർഷനിലും അത്യാവശ്യം വൃത്തികേട് തന്നെയായിരുന്നു. കാരണം നമ്മൾ ഈ കുക്ക് ചെയ്യണത്, നമ്മുടെ ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യണതിൽ പ്രത്യേകത ഉണ്ടല്ലോ, ഈ വെളിച്ചെണ്ണ ആ കടുക് പൊട്ടിക്കുക, പിന്നെ നമ്മുടെ കുക്കറിൽ നിന്ന് വീസിൽ നമ്മുടെ നോണൊക്കെ വെക്കില്ലേ, അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ബീഫോ പോർക്കൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ആ നെയ്യ് ചൂറ്റിപ്പോയിട്ടൊക്കെ അത്യാവശ്യം നല്ല വൃത്തികേടായിരുന്നു. അപ്പോൾ കടുക് പൊട്ടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ വന്നത്, നമ്മുടെ കുക്കിംഗ് റേഞ്ചിൻ്റെ ഒരു ബട്ടൺ തന്നെ കേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെളിച്ചെണ്ണ തെറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് സ്പ്രിങ് കേടായതാണ്. അതായത് നമ്മുടെ താഴത്തെ ഓവണിൻ്റെ ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഇട്ട് വെക്കാൻ പറ്റും, നമുക്ക് ലൈറ്റ് ഇടാൻ പറ്റും. അത് ഞാൻ എന്നോ ഒരു ദിവസം ഗ്രില്ല് ചെയ്യുമ്പോൾ കുഞ്ഞിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇട്ടതാണ്, പിന്നെ ലൈറ്റ് ഓഫ് ആക്കേണ്ടി വന്നിട്ടില്ല, അത് അങ്ങനെ നിൽക്കുകയായിരുന്നു. അത് പിന്നെ നമ്മൾ കറണ്ടിൽ നിന്നാണ് ആ ലൈറ്റ് വരുന്നത്, അല്ലാണ്ട് ഗ്യാസിൽ നിന്നല്ല. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ടെൻഷനായത് എങ്ങനെ ഓഫ് ആക്കാന്ന്, രാത്രി കിടന്നുറങ്ങാൻ തന്നെ പേടിയായി. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് കറണ്ടാണ് നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ അത് മാറ്റാൻ, ആ ഒരു ബട്ടൺ മാറ്റാൻ തന്നെ ഒരാൾ വന്നിട്ട് 150 ദിർഹംസാണ് നമ്മുടെ നിന്ന് മേടിച്ചത്. അപ്പോൾ എനിക്കിപ്പോൾ എന്ത് തൊടാനും പേടി, ഞാൻ എന്ത് തൊട്ടാലും ചിലപ്പോൾ അത് കേടാവും. അതുകൊണ്ട് എന്തായാലും ക്ലീൻ ചെയ്യുമ്പോൾ ആയാലും നമ്മുടെ ആ ഗ്ലാസ് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ആണ്, കയ്യിലേക്ക് അങ്ങനെ ഊരിപ്പോരുമെന്ന്. അപ്പോൾ അതും ക്ലീൻ ചെയ്തുകൊണ്ടാണ്, കാരണം അവിടെ ഒന്നും ഞാൻ എന്നും ക്ലീൻ ചെയ്യാറൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. നമ്മളാകെ ഈ ഒരു പോർഷനിലാണ് ക്ലീൻ ചെയ്യുക. അതും ഞാൻ ജസ്റ്റ് ചിലപ്പോൾ കാര്യമായിട്ട് സ്ക്രബ് ചെയ്തിട്ടൊന്നും ക്ലീൻ ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ബർണസ് ഇത്രയും കറുത്തിരിക്കണം കേട്ടോ. അപ്പോൾ ആ കറുത്തിരിക്കുന്ന ബർണസ് ക്ലീൻ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ലിക്വിഡിൻ്റെ അത്രയും പവർ ഉണ്ടെന്ന്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ലിക്വിഡാണ്, കാരണം അത് ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സ്ക്രബ്ബർ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ചപ്പോൾ തന്നെ ആ
അത്രയും കറുത്ത് കുറച്ച് പഴകിയ കറിയായിട്ട്, അതായത് നമ്മുടെ പാല് തിളച്ച് പോയിട്ടും അതുപോലെ എന്തെങ്കിലുമൊക്കെ പോയിട്ടിരുന്നിട്ടുള്ളൊരു കറിയാണ്. അത് നന്നായിട്ട് പോയി കിട്ടി. ഞാൻ എന്നും ഈ പറഞ്ഞ പോലെ ഭയങ്കര വൃത്തിയിൽ ക്ലീൻ ചെയ്ത് നടക്കുന്ന ആളൊന്നുമല്ല. നമ്മളിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നുന്നുണ്ടാവോ എന്നും ഇതുപോലെയൊക്കെ ചെയ്യോ, ഇല്ല കേട്ടോ, എന്നും ചെയ്യില്ല. എന്നും ചെയ്യാത്തതുകൊണ്ടാണ് ആ ബർണസിൻ്റെ അത് അങ്ങനെ കറുത്തിരിക്കണത്. അതുപോലെ ഡെയിൻ മൈ ലൈഫ് ചെയ്യുമ്പോഴായാലും നമ്മളെന്നും അത്രയും ഡിസിപ്ലിനിലും അത്രയും പ്രൊഡക്റ്റീവായിട്ടൊന്നുമല്ല നമ്മൾ നടക്കുക. ഈ പറഞ്ഞ പോലെ എനിക്കും മടിയുള്ള ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങൾ ചിലപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് ക്ലീനിങ് അങ്ങനെ ചെയ്തു എന്ന് വരില്ല. അങ്ങനെയുണ്ട്. പക്ഷെ നമ്മുടെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഡേയ്സാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നെഗറ്റീവായിട്ട് നമ്മൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന, സങ്കടപ്പെട്ട്, ദേഷ്യപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളും നമുക്കും ഉണ്ടാവാറുണ്ട്. അതും നമ്മൾ കാണിക്കില്ലല്ലോ. നമുക്ക് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഡേയ്സും അതുപോലെ നമ്മുടെ പോസിറ്റിവിറ്റി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനാണോ നല്ലത്. അല്ലാണ്ട് ഞാൻ മടി പിടിച്ചിരിക്കുന്ന ദിവസം നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് കൂടി മടി കൊടുത്ത് തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇടയ്ക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടി വരാറുണ്ട്. നല്ല വൃത്തിയിലെന്നും ക്ലീൻ ചെയ്യുന്ന ആൾക്കൊന്നും ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടി വരാറില്ല. പക്ഷെ എന്നാലും ഞാൻ ഒരു അത്യാവശ്യം ഒരു ആവറേജ് അത്യാവശ്യം ക്ലീൻ ചെയ്ത് പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഒരുപാട് ഓവർ ബേർഡൻ വരാറില്ല കേട്ടോ. അപ്പം നമ്മുടെ ഈ കുക്ക് റേഞ്ചിൻ്റെ സൈഡ് പോർഷൻ അത്യാവശ്യം വൃത്തികേടായിട്ടിരുന്ന അവിടുന്ന് അത് ഇവിടെ കൊണ്ടുവച്ചപ്പോഴാണ് ഇത്രയും വിസിബിളായിട്ടോ. കാരണം പഴയ വീട്ടിൽ ഈ കുക്കിംഗ് റേഞ്ച് കറക്റ്റ് ഫിറ്റായിരുന്നു. അതുകൊണ്ട് ഈ സൈഡ് പോർഷനൊന്നും നമുക്ക് വിസിബിൾ അല്ലായിരുന്നു. പക്ഷേ ഇവിടെ കൊണ്ടുവച്ചപ്പോൾ കുക്കിംഗ് റേഞ്ച് ചെറുതാണ് ആ ഒരു ഗ്യാപ്പിലേക്ക്. അപ്പോൾ നമ്മുടെ സൈഡ് കാണുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഞാനത് വൃത്തിയാക്കിയത്. കാരണം നമുക്ക് മറ്റെല്ലാം വെച്ചാൽ ക്ലീൻ ചെയ്യാൻ കൈ കടത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ സാധനങ്ങൾ പോയിട്ട് സൈഡിൽ അത്യാവശ്യം വൃത്തികേടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്തു. പിന്നെ ഈ ഓവൻ്റെ ഗ്ലാസ്സും അതൊക്കെ നമ്മുടെ സ്പ്രേ വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഈ ഒരു പോർഷൻ ക്ലീൻ ചെയ്യാനാണെങ്കിൽ കുറേ സമയം എടുത്തേട്ടോ. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏട്ടൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുന്നേക്ക മുന്നേ എൻ്റെ ക്ലീനിങ് കഴിയുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ടൈം എടുത്തു. നമ്മുടെ കുക്കിംഗ് റേഞ്ച് ക്ലീൻ ചെയ്തെടുക്കാൻ അത്യാവശ്യത്തിന് സമയമെടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു പോർഷനാണ് ക്ലീൻ ചെയ്യുക. പിന്നെ ഇത് ചെറിയൊരു അടുക്കള ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലീനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൗണ്ടർ ടോപ്പ് പോകുമ്പോൾ ഞാൻ അധികം സാധനങ്ങൾ വെക്കാറില്ല. നമ്മൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് വെക്കുമ്പോഴാണ് നമുക്കത് ഇങ്ങനെ ഒരു എന്താ ഒരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്യുന്നത്. നമ്മൾ വളരെ മിനിമലായിട്ടുള്ള സാധനങ്ങളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴായാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരുന്നോളും. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അറേഞ്ച്മെൻറ്റ് മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു വൃത്തികേട് ഫീൽ ചെയ്യുമല്ലോ. അത് ഒരുപാട് സാധനങ്ങൾ വെക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അത് കിച്ചണിൽ മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ബെഡ്റൂമിലായാലും ഹാളിലായാലും ഒരുപാട് സാധനങ്ങൾ വെക്കാണ്ട് വളരെ മിനിമലായിട്ടുള്ള സാധനങ്ങളാണ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ ഈ പൊടിയും അഴുക്കൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടാൽ മതി. ബാക്കി നമ്മുടെ വീടൊന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കണ ഒരു ഫീൽ ഉണ്ടാവും. അപ്പം നമ്മുടെ കിച്ചൺ ചെറിയൊരു കിച്ചണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം സാധനങ്ങൾ കബോർഡ്സിൽ വെച്ചിരിക്കുകയാണ്. വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് പുറത്ത് വയ്ക്കാറുള്ളൂ. അപ്പം ഞാൻ സിങ്ക് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കേട്ടോ. നമ്മൾ ഈ ലിക്വിഡ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയുള്ളൂ. കാരണം നമുക്കെല്ലാം കഴിഞ്ഞിട്ട് സിങ്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ സിങ്ക് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ട് ഇടും കേട്ടോ. കാരണം ഇല്ലെങ്കിൽ പാറ്റ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒന്നാമത് ഇവിടെ ഈച്ചര ശല്യം അത്യാവശ്യം ഉണ്ട്. എന്തുകൊണ്ടാണ് ഈച്ച വരണേന്നും എനിക്ക് മനസ്സിലാവണില്ല. ഈ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഈച്ച, അതായത് നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈച്ച കുറച്ചുകൂടിയും വരുന്നുണ്ട്. ബാൽക്കണിയിൽ നിന്നാണ് ഈച്ച വരുന്നത് തന്നെ. അപ്പം അങ്ങനെ അപ്പം ഞാൻ ഈ പാത്രങ്ങൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെക്കാനുള്ള ട്രേ ഇതുവരെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊന്നും ഒഴിച്ച് എല്ലാ സാധനങ്ങളും അതാത് സ്ഥലത്ത് എടുത്തു വെച്ചതിന് ശേഷം ഞാൻ ട്രേ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാണ്. അപ്പം ഈ ട്രേ ആയാലും ആ പോർഷൻ ആയാലും ഞാൻ കുറച്ച് ദിവസം മുന്നേ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് അത്ര അങ്ങോട്ട് വൃത്തികേടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിയില്ലെങ്കിൽ ആ ട്രേയിലൊരു ഇങ്ങനെ ഒരു കൊഴുപ്പ് പോലെ വരും. കാരണം നമ്മുടെ ഈ ഡ്രെയിൻ ചെയ്ത വെള്ളമൊക്കെ അതിലുണ്ടാവില്ല. അപ്പോൾ ഒരു കൊഴുപ്പ് പോലെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് വൃത്തിയാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ പോർഷൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അപ്പോൾ ട്രേ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. കാരണം നമ്മൾ ഡീപ്പ് ക്ലീനിങ് ആണല്ലോ ചെയ്യുന്നത്. അപ്പം എല്ലാ പോർഷനും ക്ലീൻ ചെയ്യണ്ടേ. അപ്പം ഞാൻ ആ ട്രേ കൂടി ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പം ഈ ട്രേയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡിഷ് വാഷർ
ഡിസ്പെൻസർ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ലുലുന്ന് മേടിച്ചത് കേട്ടോ. 2 വർഷം മുന്നേ മേടിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇത്. ഈ ഡിസ്പെൻസർ 10 ദിർഹത്തിന് അങ്ങോട്ട് മേടിച്ചത്. മറ്റേതായാലും അത്ര റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളെപ്പോഴും റേറ്റ് കുറവിന് സാധനങ്ങൾ മേടിക്കുമ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോഴും ആ ഡിസ്പെൻസർ 10 ദിർഹത്തിന് ലുലുലിരിക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അത് ഞാൻ എന്തോ കട്ട് ചെയ്തപ്പോൾ, ചിക്കനോ പച്ചക്കറിയോ എന്തോ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കത്തീരെ മോന കൊണ്ടിട്ട് പൊട്ടിയതാണ്. അല്ലാണ്ട് അതിന് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ താഴത്തെ കബോർഡ്സിൻ്റെ ഡോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഇത് അടുക്കളയിൽ ഇരിക്കണോണ്ടും വൈറ്റ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ആവുമ്പോൾ തന്നെ വളരെ വൃത്തികേടാവുണ്ട്. അപ്പോൾ ഞാൻ അത് ഒന്ന്, നമ്മുടെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, സ്ക്രബ്ബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോഞ്ചൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിലൊരു സ്ക്രബ്ബർ ഉണ്ടാവില്ലേ ലൈറ്റായിട്ടുള്ളത്, അത് സെപ്പറേറ്റ് നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ നമ്മുടെ സ്പോഞ്ച് വെച്ച്, അതായത് നമ്മൾ തുടയ്ക്കുന്ന സ്പോഞ്ച് വെച്ച് ജസ്റ്റ് വൈപ്പ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ വൃത്തികേടൊക്കെ ഒന്ന് മാറിക്കിട്ടി. അതായത് നമ്മൾ പണ്ടത്തെ അടുക്കളയിൽ വെക്കുമ്പോൾ ഈ പൊടികളൊക്കെ ഇതുമ്മക്ക് വീഴുമായിരുന്നു. അപ്പോൾ ഒരു കറ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കൂടുതലായിട്ടൊന്ന് വൃത്തിയാക്കിയത്. പിന്നെ പൊടിയൊക്കെ പിടിച്ചിട്ട് ഒരു ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒന്ന് വൃത്തിയാക്കി വിട്ടു. അപ്പോൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ് ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ ഇവിടെ അടിച്ചു വാരി തുടയ്ക്കണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഏട്ടൻ വന്ന് ചായക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ പിന്നെ തുടക്കൽ ഒഴിവാക്കി. പക്ഷേ ജസ്റ്റ് ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഞാൻ സിങ്ക് ഒന്നുകൂടിയും ക്ലീൻ ചെയ്തു കേട്ടോ. സിങ്ക് ലാസ്റ്റ് ഒന്നുകൂടിയും ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയുള്ളൂ. തുടയ്ക്കണമായിരുന്നു സത്യം പറഞ്ഞു. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തുടച്ചില്ല. ഇനി നാളെ എന്തായാലും തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറ് കൂടി ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഫ്രിഡ്ജുമ്പോൾ വലിയ വൃത്തികേടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ കൈ പിടിച്ച് തുറക്കണേൻ്റെ അടയ്ക്കണേൻ്റെ ഒരു പാടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ കിച്ചൻ്റെ ഡീപ്പ് ക്ലീനിങ് ഇവിടെ അവസാനിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലീൻ ചെയ്ത കിച്ചൻ. നിങ്ങൾ ഓൾറെഡി വീഡിയോ തുടങ്ങുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആ ലിക്വിഡ് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, മസ്റ്റ് ട്രൈ ആണ്. നമുക്ക് ഒരുപാട് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.